അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സുസുക്കി ഷോഗണിനെ പറ്റിയാണ്. അപ്പം ഞാനെന്ന് പറയുന്നത് ഒരു യമഹ ഫാൻ ബോയാണ്. പണ്ടേ മുതൽ യമഹ ബൈക്സിനോടാണ് കൂടുതൽ കമ്പം. അപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു വിഷയം എന്ന് പറയുന്നത്, ഈ യമഹ ബൈക്കുകളോട് ഇഷ്ടമുള്ളവർ പിന്നെ സുസുക്കി ബൈക്കിനോട് ഇഷ്ടമുള്ളവരും രണ്ട് രണ്ട് തട്ടിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഇവർ രണ്ടുപേരും എന്താ പറയട്ടെ, അവരുടെ ബൈക്ക് ആണ് നല്ലതെന്നുള്ള രീതിയിലാണ് അവരെപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം RX ആണെങ്കിൽ RX വെല്ലാനൊന്നുമില്ല, പിന്നെ സുസുക്കിക്കാരാണെങ്കിൽ ചിലപ്പോൾ MAX 100 വെച്ചിട്ട് RX 100 കമ്പയർ ചെയ്ത് കളയും. അപ്പം അങ്ങനെ ഒരു പണ്ടേ മുതലൊരു യുദ്ധമാണ് ഈ പറയുന്ന സുസുക്കിക്കാരും RX തമ്മിൽ. ഈ വണ്ടി എന്ന് പറയുന്നത് പണ്ട് എനിക്കൊരു, സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് RX 100 എന്ന് പറയുന്ന സാധനം അങ്ങ് നിർത്തി, വേറെ 100 വരുന്നില്ല പ്രൊഡക്ഷൻ നിന്ന്. അപ്പോൾ ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്ന, അതും ഇന്നത്തെ പോലെ അല്ല കേട്ടോ. അന്നിപ്പം ഒരു വണ്ടി ആൾക്കാർക്ക് നോക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ കളറ് നോക്കും, അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അതിൻ്റെ നമ്പർ ഓഫ് ഓണേഴ്സ് നോക്കും, വണ്ടിയുടെ നമ്പർ നമ്മളുടെ അതുമായിട്ട് ചേരുവോ ജാതകമായിട്ട് ചേരുവോ, അങ്ങനെയൊക്കെ നോക്കിയാണ് വണ്ടി വാങ്ങുന്നത്. കാരണം അന്ന് ഒരുപാട് വണ്ടിയുണ്ട്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വില മാത്രമാണ് നോക്കുന്നത്, നമ്മുടെ ബഡ്ജറ്റ് ഇത്, ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാണോ, എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണി തരും. അതിനപ്പുറം ഇന്ന് നോക്കുന്നില്ല, പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എന്നിട്ട് വേണേൽ പുതിയ വണ്ടി നമുക്ക് ഈ പറയുന്ന പോലെ ഷോറൂമിൽ നിന്ന് കിട്ടും, പക്ഷേ 100 135 മാത്രമേ ഉള്ളൂ. ജിയും അവർ നിർത്തി, 135 Z ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 135 ഉണ്ട്. അപ്പം പക്ഷെ അതിന് കേരളത്തിൽ മാത്രം അതിനും ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ 135 എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു പോലും നോക്കില്ല, എല്ലാവരും 100 മാത്രമേ നോക്കുകയുള്ളൂ. കാരണം 100 ആ ഒരു സൗണ്ടും ആ പെർഫോമൻസാണ് ആൾക്കാരെ ശരിക്കും മെൻ്റലാക്കിയത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ 135 എന്ന് പറയുന്നത്. അപ്പം അത് കാരണം അവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അവിടെ ബുക്കിംഗ് ഇല്ല, പക്ഷേ ഇവിടെ ബുക്കിംഗ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അവനും കൂടെ ആ വണ്ടി എടുക്കാനായിട്ട് TKM കോളേജിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങി. അത് വണ്ടി എടുക്കുന്നത് തിരുവനന്തപുരത്ത് മുത്തൂറ്റിൽ നിന്നാണ്. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഒരു 100 ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള, ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നല്ല വലിവും, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ അന്നത്തെ കാലത്ത് TKM കോളേജ് കൊല്ലം, അതായത് കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് TKM എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഏകദേശം എത്തുന്നത് 20 കൊണ്ടാണ്. അതായത് ഏകദേശം 67 കിലോമീറ്റർ ദൂരെ നമ്മൾ 20 കൊണ്ട് വണ്ടി ഓടിച്ചെത്തും. അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് സർക്കസ് കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ ദൈവം സഹായിച്ച് നമ്മളുടെ ജീവൻ ആയുസിന് നീളം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പറത്തിയാണ് വരുന്നത് വണ്ടി. അവസാനം നമ്മൾ കല്ലമ്പലത്ത് അന്ന് സിഗ്നലുണ്ട്, അതായത് കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ വർക്കല, ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വിദൂര ആ സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റും, നെടുമങ്ങാട്. അപ്പം നമുക്ക് പോകേണ്ടത് നേരെയാണ്. അപ്പോൾ സിഗ്നലിൽ പോലീസ് ഒരു ഐലൻഡുണ്ട്, ഐലൻഡിൻ്റെ പുറത്തൊരു ട്രാഫിക് പോലീസ് നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ അയാളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു സൗണ്ട്, അതായത് ഒരു ഭയങ്കരമായിട്ട് ഹൈ സ്പീഡിൽ റെവ് ചെയ്യുന്ന ഒരു എൻജിൻ്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക കുറച്ച് ഡിസ്റ്റൻസ് നിന്ന്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടൊക്കെ ഇല്ല, വണ്ടിൻ്റെയൊക്കെ സൗണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അതിന് മുമ്പേ നമ്മളൊരു ഷോഗണ്ണ കണ്ടിട്ടില്ല, അത് വളരെ റെയറായിട്ടുള്ള ഒരു സാധനം. ഷൗലിൻ കണ്ടിട്ടുണ്ട്, ഷൗലിൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അതുമായിട്ട് ഈ സാധനത്തിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പയ്യനാണ്, ബ്ലാക്ക് കളർ ഷോഗൺ പുള്ളി ഇട്ടേക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ബ്ലൂ ജീൻസുമാണ്,
ഷൂസ് ഇട്ടിട്ടുണ്ട് പുള്ളി, അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഹെൽമെറ്റിനകത്ത് വൈസർ മൊത്തം ബ്ലാക്കാണ്, എന്നിട്ട് ഹെൽമെറ്റും ബ്ലാക്കാണ്. അപ്പോൾ പുള്ളി വന്ന് ഈ പറയുന്ന പോലെ സിഗ്നലിൻ്റെ അവിടെ നിന്ന്, അപ്പോൾ പുള്ളി എന്നിട്ട് ചെറുതായിട്ട് റവ് ചെയ്യുന്നുണ്ട് ത്രോട്ടിൽ. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിന് ആയിക്കൂടെ ഭ്രാന്തായി. ഇപ്പോൾ പുള്ളി ഇപ്പോൾ അടുത്ത, അതായത് ശോകണ്ണിനെ വെല്ലാൻ പരുവമുള്ള ഒരു സാധനം എടുക്കാനാണ് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളി ഈ പറയുന്ന പോലെ ഇതിനെ തോപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിൽ ഫുൾ പ്ലാൻ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ട്രാഫിക് സിഗ്നൽ ചേട്ടൻ ഗ്രീൻ കാണിച്ച ഉടനെ ഏകദേശം ഞാൻ പുറകോട്ട് വീഴുന്ന രീതിയിൽ ഇവൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു കഷ്ടി ഒരു 10 മീറ്റർ നമ്മൾ ആ ശോകൻ്റെ ഫ്രണ്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ശോകൻ പവർ ബാൻഡിൽ കയറി തുടങ്ങിയത്. പവർ ബാൻഡിൽ കയറി തുടങ്ങിയപ്പോഴത്തേക്ക് പതുക്കെ 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 RX 100 ഇങ്ങനെ ബാക്കിലോട്ട് വന്നു തുടങ്ങി. അതങ്ങ് കയറി 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 അങ്ങ് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാനെ കാണാതെ ആ ലെവൽ, അതായത് കല്ലമ്പലത്തിൽ നിന്ന് നമ്മളുടെ ഏകദേശം അടുത്ത ഒരു ആറ്റിങ്ങലൊക്കെ എത്തുന്നതിന് മുമ്പേ ആ കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു ഏകദേശം 2 കിലോമീറ്റർ നീളത്തിൽ ഒരു സ്ട്രെയിറ്റാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റിൽ വെച്ചാണ് ഈ ആശാൻ ഡിസപ്പിയർ ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇയാളെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവസാനം ഒരു സ്ഥലത്ത് ഇയാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് നിർത്തിയപ്പോഴാണ് ആറ്റിങ്ങൽ ആ ഭാഗത്തെ ഇവിടെ, അപ്പോഴാണ് നമ്മൾ പാസ് ചെയ്ത് പോയത്. അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ക്ഷീണമായി. പുള്ളി പുറത്തു പറയുന്നില്ല, പക്ഷെ പുള്ളിക്ക് ഭയങ്കര ക്ഷീണമായി. പുള്ളിക്ക് ഏത് ലെവലിലാണ് ഈ സാധനം ഇമ്പാക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയം എടുത്തില്ല. കാരണം പുള്ളി നേരെ അത് കഴിഞ്ഞിട്ട് മുത്തൂറ്റി പോയിട്ട് പുള്ളി പുള്ളിയുടെ വണ്ടിയുടെ ഡെലിവറി ക്യാൻസൽ ചെയ്തു. പുള്ളി പറഞ്ഞ് എനിക്ക് വണ്ടി എടുക്കാൻ താല്പര്യമില്ല, വേറെ ആർക്കെങ്കിലും ഈ വണ്ടി കൊടുക്കുക. ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ചാടി വീണോളും. അപ്പോൾ അതൊരു പ്രശ്നമില്ലായിരുന്നു. വേണമെങ്കിൽ പുള്ളിക്ക് ഈ പറയുന്ന പോലെ അന്ന് പൈസ ഉണ്ടാക്കാമായിരുന്നു. ഒരു 10,000 രൂപ ആരുടെ അടുത്ത് നിന്ന് മേടിച്ചെങ്കിൽ പുള്ളിക്ക് ഇമ്മീഡിയറ്റ്ലി ഡെലിവറി അവർക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പം പുള്ളി അത് കഴിഞ്ഞ് ആ പൈസയും കൊണ്ട് നേരെ പോയത് അന്ന് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത്. എന്നിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ച് പുള്ളി ഒരു ഷോകണ് ഒപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിൽ പുള്ളി പുള്ളിയുടെ ഒരു ബ്ലാക്ക് ഷോകണിലാണ് വരാൻ തുടങ്ങിയത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോളേജിൻ്റെയും പിള്ളേരെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ് അവർ ശരിക്കും തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഹോസ്റ്റലേഴ്സിൻ്റെയിൽ ഈ പറഞ്ഞ പോലെ വണ്ടികളൊന്നും കാണത്തില്ല. ഞാനൊരു ഹോസ്റ്റലറായിരുന്നു. പക്ഷേ ഈ ഡേ സ്കോളേഴ്സിൻ്റെയിലാണ് ഈ വണ്ടികളുള്ളത്. അവരാണ് ഈ പറയുന്ന പോലെ RX-Z അന്ന് രാവിലെ ട്യൂഷനിൽ പോയി എന്നെ മോഹിപ്പിച്ച് എന്നെ കൊണ്ടുവരണം എടുപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ യമഹ RX ആയിരുന്നു മെയിനായിട്ട്. പിന്നെ ആ സമയത്തൊക്കെ പൾസറൊക്കെ ഇറങ്ങി തുടങ്ങി, പൾസറ് CBZ ഒക്കെ. അതൊന്നും നമ്മൾ വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇല്ല. അതെന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കേ അതൊക്കെ ഉള്ളൂ. പക്ഷേ ഈ RX ഉള്ളവരെന്ന് പറയുന്നത് പൊതുവെ പെണ്ണുങ്ങളുടെ മുമ്പെയൊക്കെ നല്ല ഷൈനിങ് ചെയ്ത് പഞ്ചാര അടിച്ച് ക്യാമ്പസിലൊക്കെ കറങ്ങി നടക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് വെച്ചാൽ KB 100 ബൈക്കുള്ളവർ. അവരെന്ന് പറയുന്ന അത്യാവശ്യം ബുജിയായിട്ടുള്ള ആൾക്കാരാണ്. കാരണം വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഭീകരതയില്ലെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിയാണ്, വളരെ കംഫർട്ടബിളാണ്. അതായത് ഇപ്പം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ പോകാൻ ഏത് ബൈക്ക് എടുത്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു KB 100 KB 125 ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിൻ്റെ സസ്പെൻഷനും നല്ലതാണ്, ലോങ് വീൽ ബേസൊക്കെ ഉള്ള. അപ്പോൾ ഈ കോളേജിൽ പഠിപ്പിസ്റ്റായ കുറച്ച് ബുജിയായിട്ടുള്ള പിള്ളേർ എന്ന് പറയുന്നത് ഇങ്ങനെ KB 100 വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുസുക്കിയുടെ സമുറായി, അതും കുറച്ച് പഠിപ്പിസ്റ്റ് പിള്ളേരായിരുന്നു. പിന്നെ ഉള്ളൊരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരുമായിട്ട് ചെന്ന് കലിപ്പുണ്ടാക്കി എല്ലാവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന കുറച്ച് ടീംസുണ്ട്. അവന്മാരെന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. അതായത് വീട്ടുകാർ
ഈ പറയുന്ന പോലെ ഉമ്മാരുടെ അടുത്താണ് കൂട്ടുകെട്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരിലാണ് ഈ ശോകൻ പോലത്തെ ബൈക്സ് ഉള്ളത്. എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും പേടിയാണ് ഇങ്ങനത്തെ ആൾക്കാർ. പൊതുവേ അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനോ കലിപ്പുണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല, കാരണം 24 hours അവർ തന്നെ കലിപ്പിലാണ്. അപ്പം അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ അവരുമായിട്ട് ഒരു സംസർഗം വളരെ കുറവായിരുന്നു കോളേജ് സമയത്ത്. അതുകൊണ്ട് ഈ ശോകൻ എന്ന് പറയുന്ന വണ്ടിയോട് നമുക്ക് വലുതായിട്ട് വലിയ അറിവില്ല ഈ വണ്ടിയെ കൊണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കും ഏകദേശം 1-2 പ്രാവശ്യമാണ് ഓടിച്ചിട്ടുള്ളത്. അന്ന് ആ വണ്ടിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നമ്മൾ ട്രാക്ക് വിട്ടുപോയി. അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മളുടെ ശോകൻ്റെ കഥയിലോട്ട് വരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ വണ്ടികൾ റീസ്റ്റോർ ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ 3rd റെസ്റ്റോറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ 3rd റെസ്റ്റോറേഷൻ എന്ന് പറയുന്നതും ഒരു RX ആയിരുന്നു. അപ്പോൾ ഈ 3 റെസ്റ്റോറേഷൻ കഴിഞ്ഞപ്പം വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് നമുക്ക് വലിയ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ ഓഫീസിൽ ഒരു ഫ്രൈഡേ ഉച്ചയായപ്പോഴത്തേക്ക് പണിയൊക്കെ തീർന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ ഫേസ്ബുക്കിലെ ഓരോ ഗ്രൂപ്പുകളിൽ കയറി ബ്രൗസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഇല്ല, ഈ പറയുന്ന പോലെ ഗ്രൂപ്പ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കയറി ജസ്റ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറേ RX കിടക്കുന്നു കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു 10 രൂപ RX ഉണ്ട്. എല്ലാത്തിനും ചോദിക്കുന്ന വില എന്ന് പറയുന്ന ഭയങ്കര അങ്ങേയറ്റത്തെ വിലയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2014-15 ആണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ടീം BHPN പുള്ളി, ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പുള്ളിയാണ്. പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഒരു ശോകൻ വിൽക്കാനിട്ടേക്കുന്നു. അപ്പോൾ വിൽക്കാനിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഈ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ OLX കയറുമ്പം ശോകൻ്റെയൊക്കെ വില നോക്കും. അപ്പോൾ വില നോക്കുമ്പോഴത്തേക്ക് ഈ ശോകനൊക്കെ 65,000-70,000 രൂപയൊക്കെയാണ് വില. അന്നൊക്കെ ഒരു RX 100 135 ഈ പറയുന്ന പോലെ ഒരു 40 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കാലമായിരുന്നു. അപ്പം 65 രൂപ കൊടുത്ത് ശോകനൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് നമ്മുടെ ശത്രു സൈഡിലെ ബൈക്കാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ സുസുക്കി ബൈക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് യമഹ ബൈക്ക് ഉള്ളവർക്ക് പുച്ഛമാണ്. അപ്പം ഭയങ്കര യുദ്ധങ്ങളൊക്കെയാണ് ഫേസ്ബുക്കിൽ ഈ പറയുന്ന പോലെ, അയ്യോ ഈ സുസുക്കി ബൈക്കിനൊന്നും ഒന്നുമില്ല. ചിലവരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഭയങ്കര ഡയലോഗ്, അതായത് സുസുക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തെങ്കിലും, അത് ആനയാണ് ചേനയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമാണ് ഫേസ്ബുക്സിൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്സിലൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പരിചയമുള്ള ഒരാൾ പുള്ളിയുടെ ശോകൻ വിൽക്കായിട്ടേക്കുന്നു. വില കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. പുള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 20,000 രൂപയായിരുന്നു. അപ്പോൾ 20,000 രൂപ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു മോശമായ റേറ്റല്ല, അതെന്ന് പറയുന്നത് വളരെ നല്ല റേറ്റാണ്. മാത്രമല്ല ഈ പറഞ്ഞ വണ്ടിക്ക് ഫിറ്റ്നസ്സും ഉണ്ട്. അപ്പം ഫിറ്റ്നസ് ഉള്ള സ്ഥിതിക്ക് 20,000 രൂപ എന്ന് പറയുന്നത് വളരെ നല്ല റേറ്റായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പതുക്കെ അങ്ങ് ആ വണ്ടി മേടിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പം ഞാൻ പുള്ളിയെ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി റെസ്പോണ്ട് ചെയ്തു. ഞാൻ ചോദിച്ചു ബൈ ലാസ്റ്റ് എത്രയാവുന്ന്. അപ്പം അങ്ങേര് പറഞ്ഞു ഒരു 15 മതിയെന്ന്. അപ്പം ഞാനങ്ങ് ആകെ ഞെട്ടി. ഓൾറെഡി 20 എന്ന് പറയുന്ന കുറവായിരുന്നു. ഞാൻ ഒരു 500-1000 കുറച്ച് തരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ പുള്ളി അങ്ങ് നേരെ ഒരു 5,000 രൂപ കുറച്ചു. അപ്പം ഞാൻ വൈകുന്നേരം തന്നെ ആയപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് എനിക്ക് വണ്ടി കാണണം. അപ്പം ഞാനിങ്ങനെ നേരെ നമ്മുടെ വെള്ളയാമ്പലത്ത് പോയി വെയിറ്റ് ചെയ്യണം പുള്ളിയുടെ ബ്രദറിന് വേണ്ടി. അപ്പോൾ പുള്ളി ഒരു ഫോൺ വിളിച്ച് വരുന്നില്ല, 2 ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു 10-12 കോൾസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ദൈവമേ ഉടായ്പാണെന്ന് തോന്നുന്നു, പണി കിട്ടി, ഇത് കാരണം നമ്മൾ വെറുതെ സമയവും പോയി. അപ്പം ഞാൻ കൂടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ആണ് പോയത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പുള്ളിയുടെ ബ്രദറ് വന്നു. വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് കൂടെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയുടെ കൂടെ അങ്ങ് ബൈക്കിൽ
അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഞാൻ എൻ്റെ RX 100 ലാൻസറിലുമാണ് പോയത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ലാൻസറിലാണ് പോയത്. അപ്പം പുള്ളിയെ ഫോളോ ചെയ്ത് അവസാനം ഒരു മുടുക്കിലെത്തി, ലാൻസർ അങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ഞാൻ ആ വണ്ടി ആ മുടുക്കിൽ ഒതുക്കിയിട്ട് ഒരു 20 അടി നടന്ന് പുള്ളിയുടെ വീടിനകത്തോട്ട് കയറി. നോക്കുമ്പോഴത്തേക്ക് ഒരു തൂണിൽ ചങ്ങലയ്ക്ക് ഒരു RD 350 ഇട്ടേക്കുന്ന ഒരു നീല കളർ RD 350 ഓൾഡ് കേരള നമ്പർ, അത് കണ്ടപ്പോഴേ നമ്മുടെ കണ്ണ് തള്ളി. പുറത്ത് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു 4-5 RX, അതും ഈ പറയുന്ന പോലെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അതായത് RX 100 ഉണ്ട്, RX G ഉണ്ട്, അതായത് ആ ജിയുടെ സ്റ്റിക്കർ ഉള്ളത്, പിന്നെ അത് കഴിഞ്ഞ് ഫോറൻ സ്റ്റിക്കറൊക്കെ ഉള്ള RX ഉണ്ട്. അന്ന് പുള്ളിയുടെ അടുത്ത് RX Z ഒന്നും ഇല്ലായിരുന്നു, ഈ പറഞ്ഞ 3-4 RX, പിന്നെ അവിടെ ഒരു സിൽവർ ഷോഗൺ ആയിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോ കണ്ടതെന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഷോഗൺ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് അത്രയ്ക്ക് ഉറപ്പില്ല ഇതാണോ വണ്ടിയെന്ന്. പക്ഷെ പുള്ളിയുടെ ബ്രദറും ഈ പറയുന്ന പോലെ പുള്ളിക്കും വലിയ ഉറപ്പില്ല ഏത് വണ്ടിയാണ് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന്. അപ്പോൾ പുള്ളി ആ ഷോഗണിനെ കാണിച്ചിട്ട് പറഞ്ഞ് ഇതാണ് വണ്ടി എന്ന്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി മുട്ടായി കണ്ടീഷനിലിരിക്കുന്ന വണ്ടി, ഫുൾ പണി ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയ വണ്ടി ഈ പറയുന്ന പോലെ കൊടുക്കായിട്ടേക്കുന്നു. അതിന് പുള്ളി ചോദിച്ച റേറ്റ് 15 രൂപ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കുറച്ച് കടന്നുപോയി, കാരണം ഏത് കണ്ണു പൊട്ടനും ആ വണ്ടിക്ക് ഒരു 30-40 രൂപ വെറുതെ കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ വണ്ടി ആയിരിക്കില്ല. അപ്പോൾ അങ്ങേര് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ വേറൊരു വണ്ടിയുണ്ട്, അത് വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ നേരെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തെ വേറൊരറ്റം, അതായത് പേയാടൊക്കെ കഴിഞ്ഞിട്ട് കുണ്ടമൻ കടവ് എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. പണ്ട് നമ്മളൊക്കെ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, അതായത് കുണ്ടമൻ കടവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, അതായത് ലോകത്തിൻ്റെ അറ്റം, ഉടനെ രാത്രി വിട്ടുപിടിച്ച് അവിടെ എത്തി. എത്തിയപ്പോഴത്തേക്ക് പുള്ളിയുടെ വേറൊരു വീടാണ്, പുള്ളിയുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ പുള്ളിയുടെ ബ്രദർ കൊണ്ടുപോയി വണ്ടി കാണിച്ചു തന്നു. അപ്പോൾ ആ വണ്ടിയുടെ ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ വണ്ടി. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ എടുത്തുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷേ എന്ത് ചെയ്യാൻ, രാത്രി നടക്കില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ടാങ്കിൽ ഒരു ഹോളൊക്കെ ഉണ്ട് തുരുമ്പെടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ആക്സിലറേറ്റർ കേബിൾ പൊട്ടിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ 2-3 പ്രശ്നങ്ങളുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ വന്ന് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയിൽ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കേബിളൊക്കെ മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടായി, വണ്ടി ഓടിച്ച് നേരെ പെട്രോൾ പമ്പിൽ എത്തി. ഒരുവിധമാണ് പെട്രോൾ പമ്പിൽ എത്തിയത്, കാരണം ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ട് ടാങ്കിൽ നിന്ന്. അപ്പോൾ നേരെ പെട്രോൾ പമ്പിൽ എത്തിയിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ച്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ ഒരു ചെറിയ സംഭവമുണ്ട്, അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിസ്റ്റൻ്റെ റിങ്സൊക്കെ പോയി കിടക്കുകയാണ്, അതുകൊണ്ട് ഓയിൽ കത്തുന്നുണ്ട്, അപ്പോൾ നല്ല പുകയുണ്ട്. ഇതിപ്പോൾ 2014-15 എങ്ങാണ്ടാണ്. അപ്പോൾ ഈ പുക കാരണം എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത് വണ്ടിയൊന്ന് വഴി കിടക്കില്ല എന്ന്. കാരണം അതിന് മുമ്പേ എവിടെ വെച്ചെങ്കിൽ ഓഫായ തള്ളേണ്ടി വന്നതെന്ന് പറഞ്ഞു അത് ഞാൻ ത്രോട്ടിലൊന്നും കൊടുക്കാതെ ഞാൻ ഓടിച്ചു വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-30 സ്പീഡിൽ തന്നെ നമ്മൾ അതിന് മുമ്പേ വന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 80-85 ആ രീതിയിൽ കയറി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് സിഗ്നലൊക്കെ എത്തുമ്പം, കാരണം നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ RX 100 ഓടിച്ച അല്ലെങ്കിൽ RX 135 ഓടിച്ചുകൊണ്ട് ഗിയർ എപ്പോഴും തെറ്റായിട്ട് ഇതിനകത്ത് ചവിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ടോപ്പ് ഗിയറിൽ തന്നെയാണ് കിടക്കുന്നത്, നമ്മളത് മനസ്സിലാക്കത്തില്ല. പക്ഷെ സ്ലോ ആക്കി ഒരു 20-ൻ്റെയൊക്കെ സ്പീഡിൽ പോകുമ്പോഴും 4th ഗിയറിൽ വണ്ടി എന്ന് പറയുന്നത് സൂപ്പർ സ്മൂത്ത്, ഒരു രക്ഷയില്ല. അതായത് ഇടിയോ പിടിയോ ഒന്നുമില്ല, എൻജിൻ ഇടിക്കുന്നില്ല, നല്ല രീതിയിൽ വണ്ടി ഓടുകയാണ്. അപ്പം അങ്ങനെ ഓടിച്ച് അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഏകദേശം ഈ വണ്ടിയുടെ ഫാനായി. അതായത് ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചത് ഒരിക്കലും ഒരു മണ്ടത്തരമായില്ല, മാത്രമല്ല നമ്മൾ ഒരുപാട് ഈ വണ്ടിയെ തെറ്റിദ്ധരിച്ചു, നമ്മളോട് ക്ഷമിക്കണം വണ്ടി ദൈവങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനോട് ഒരു മാപ്പും കൂടെ അപേക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ
ഇതിൻ്റെ വണ്ടിയുടെ പണി സ്റ്റാർട്ട് ചെയ്തു. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് അന്ന് എഞ്ചിൻ്റെ പണി അറിയില്ലായിരുന്നു. അപ്പം ഓയിൽ സീൽസും ബെയറിങ്ങൊന്നും മാറാൻ നിന്നില്ല, കാരണം സൗണ്ടൊന്നുമില്ല. പക്ഷെ റിങ്സ് മാറ്റി കൊടുത്തു. ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു റിങ്സ്. പിന്നെ ഒരു ക്രാങ്കിൻ്റെ അവിടെ വരുന്ന ഒരു ഓയിൽ സീലിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്ത് കമ്പസ്റ്റൻ ചെമ്പറിനകത്തോട്ട് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ ഓയിൽ മൊത്തം, അത് ബേസിക്കലി ഇതിന് മുമ്പേ ഉള്ള ഏതോ ഒരു ഓണർ അതിന് ഓവർ ഫില്ല് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അത് ഒലിച്ചകത്തോട്ട് പോയത്. അപ്പോൾ ആ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് എല്ലാം പെയിൻറ് ചെയ്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ മാവേലിക്കരക്കാരൻ, ഒരു രക്ഷയില്ല, മെസ്സേജ് ചെയ്ത് ചേട്ട എനിക്ക് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അവസാനം ഞാൻ അവനൊരു കൊള്ള വില എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുക്കൻ ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് അവൻ്റെ വണ്ടിയൊക്കെ വിറ്റിട്ട് വന്ന്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം, കാരണം ഇത്രയും വില പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുള്ളിക്ക് ആ വിലക്കകത്ത് തന്നെ രണ്ട് ടയറും മാറ്റി കൊടുത്തു, പുതിയതാക്കി. ബാറ്ററി എന്തായാലും പുതിയതെടുത്തായിരുന്നു. പുതിയ എൻ്റെയിൽ ഒരു ന്യൂ ഓൾഡ് സ്റ്റോക്ക്, അതിൻ്റെ സ്പീഡോമീറ്റർ എനിക്കൊരു ഫ്രണ്ട് തന്നായിരുന്നു, അതായത് സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഹോൾ യൂണിറ്റ്. അപ്പോൾ അതും വെച്ചു കൊടുത്തു, പുതിയ ഡോമും വെച്ചു കൊടുത്തു. വയറിങ് എന്തായാലും നമ്മൾ മാറ്റിയതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പണിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ സൈഡ് വലിയ രീതിയിൽ നമ്മൾ നോക്കിയില്ല. പുള്ളിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം പുള്ളി ആ വണ്ടി എടുത്ത് ഞാൻ എനിക്ക് പേയ്മെൻറ്റും തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വൈഫിനെയും കൊണ്ട് സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളി കുളത്തൂരിൽ നിന്ന്, അതായത് കഴക്കുട്ടം കുളത്തൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ഏകദേശം വെഞ്ഞാറമൂട് എത്തിയപ്പം വണ്ടി ഓഫായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ടാങ്കിനകത്ത് നല്ല തുരുമ്പുണ്ട്, കിട്ടുമ്പോഴത്തേക്ക് ഒരു ടാങ്ക് മാറ്റിയിടുന്നതാണ് നല്ലത്. അത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, ഈ ടാങ്കിനകത്ത് പെട്രോൾ അടിക്കുമ്പം ഇതിൻ്റെ വാൽവ് ഓഫ് ചെയ്തിട്ടിട്ട് വേണം, അതായത് അതിൻ്റെ ഫ്യൂൽ ടാപ്പ് ഓഫ് ചെയ്തിട്ട് വേണം പെട്രോൾ അടിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിലോട്ട് പെട്രോൾ അടിക്കുമ്പോൾ ഈ തുരുമ്പെല്ലാം കൂടെ കയറി അങ്ങ് ഇളകും, ഇളകി മൊത്തത്തിൽ ഇങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പോൾ ടാപ്പ് ഊരി ഓഫ് ചെയ്തിട്ടേക്കാണെങ്കിൽ അതിനകത്തോട്ട് വന്ന് നിൽക്കില്ല. അപ്പം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫിൽറ്ററിലോട്ടും കാർബറേറ്ററിനകത്തോട്ടും ചെന്ന് കുരുങ്ങില്ല, അതുകൊണ്ടാണ് ടാപ്പ് ഓഫ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പുള്ളി അത് ചെയ്തില്ല. അങ്ങനെ അത് ഫുൾ ടാങ്കിനകത്തുള്ളതെല്ലാം കലങ്ങിയിട്ട് പെട്രോൾ ഇറങ്ങുന്നില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പം പുള്ളി എന്നെ വിളിച്ച് ഭയങ്കര വിഷമത്തി, ചേട്ടാ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, വണ്ടി ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട്. അങ്ങേര് എന്ന് പറയുന്നത് ഒരു CBR വന്നത്. അപ്പോൾ അങ്ങേര് പക്കാ ഫോർ സ്ട്രോക്കറാണ്. അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ ടൂ സ്ട്രോക്കിനോട് ഒന്നും താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അവനെ ചെറിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു, എടാ നീ എന്തൊരു മണ്ടനാടാ, എന്തിനാണ് നീ ഇങ്ങനത്തെ ഒരു കോപ്പിലെ വണ്ടി വാങ്ങിയെന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് എനിക്കും മനസ്സിലാക്കാമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര ചാട്ടം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, തൊട്ടപ്പുറത്തേതെങ്കിൽ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് കാർബറേറ്റർ ഒന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിട്ട് വരാൻ പറയുക. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വേറെ ഏതെങ്കിലും വർക്ക് മറ്റേ സ്പെയർ പാർട്ട് കട ഉണ്ടെങ്കിൽ ഒരു ഫിൽറ്ററും കൂടെ വാങ്ങിച്ചിട്ടോ, നിനക്ക് വീട്ടിൽ എത്താം. ഞാൻ അതിനു മുമ്പേ നിനക്കൊരു ടാങ്ക് സംഘടിപ്പിച്ച് തരാം, ഞാൻ അതിനുള്ള പരിപാടി നോക്കുകയാണെന്ന്. അപ്പോൾ ചേർക്കം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു മെക്കാനിക്കിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മൊത്തം കൂടെ 7000 രൂപയാണ് ശരിയാക്കാൻ. ഞാൻ പറഞ്ഞു, എന്തിന് 7000 രൂപ, ഫുൾ പണിഞ്ഞ് കുട്ടപ്പനാക്കി ഇറക്കിയേക്കുന്ന വണ്ടിക്ക് എന്തിന് 7000 രൂപ? പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ സൈലൻസറിലൊക്കെ വലിയ പ്രശ്നമുണ്ട്, അപ്പോൾ അത് മൊത്തം പൊളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓയിലൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അതാണ് ഇതാണ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞ്, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അപ്പം പറഞ്ഞു, ചേട്ടാ ഞാൻ വെഞ്ഞാറമൂടുണ്ട്. ഞാൻ പറഞ്ഞ് ഇതാ വരുന്നു. അപ്പം ഞാൻ നേരെ അവിടെ എത്തി വണ്ടി ഒരു വീട്ടിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ പുതിയ വർക്ക്ഷോപ്പിലെ മേശ്ശേരി ആശാൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ചേട്ടാ എന്താ കാര്യം? പറഞ്ഞു, ഇതിൻ്റെ സൈലൻസർ പൊളിക്കണം, അത് മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി. പിന്നെ ഇതിൻ്റെ ഓയിൽ, എൻജിൻ ഓയിലൊക്കെ കറുത്തിരിക്കുകയാണ്. എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് ഇത് കാരണം ഹെഡൊക്കെ പ്രശ്നമായിരിക്കുകയാണ്.
അപ്പം ഞാൻ അങ്ങേരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ആ പിന്നെ വേറൊരു കാര്യം അങ്ങനെ പറഞ്ഞു, ഭയങ്കര പുകയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ടു സ്ട്രോക്ക് ആണെന്ന് ചേട്ടൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറയും, ഞാൻ ഈ പറയുന്ന പോലെ അപ്പം എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം, ഈ വണ്ടി എൻ്റെ അടുത്ത് ഏകദേശം ഒരു 7-8 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, എന്നിട്ടാണോ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഇതിൻ്റെ ഹെഡിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഹെഡ് പൊളിക്കണം, പിന്നെ അല്ലാതെ അതിൻ്റെ വാൽവൊക്കെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, ഞാൻ വണ്ടി തന്നെ ശരിയാക്കിക്കോളാം, എനിക്ക് ചേട്ടൻ്റെ ഇവിടെ നിന്ന് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മാത്രം തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ എടുത്തോ എടുത്ത് ചെയ്തോ. അപ്പം ഞാൻ പതുക്കെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കാർബറേറ്റർ ഊരി, വിചാരിച്ച പോലെ ഫുൾ കരടായിരുന്നു. അതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് കാർബറേറ്റർ തിരിച്ച് ഫിറ്റ് ചെയ്ത് ഒറ്റ കിക്കിന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, പുതിയ ടാങ്ക് ഞാൻ വാങ്ങിച്ചു തരാം, അതിനു മുമ്പേ ഈ പറയുന്ന പോലെ ഫിൽറ്റർ മാറ്റിയിട്ട് വണ്ടി പതുക്കെ അങ്ങ് ഓടിച്ചു പോയാൽ മതി. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരി ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തോളാം ചേട്ടാ, ശരി എന്ന് പറഞ്ഞ് അവനങ്ങനെ അതിലേ പോയി. അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെക്കാനിക്ക് ആശാന് ഡീൽ ചെയ്യുന്ന വണ്ടി ഏതാണെന്ന് അറിയത്തില്ല, എന്നിട്ട് ആശാൻ അതിനെ പ്രോബ്ലമും ഡയഗ്നോസ് ചെയ്ത് പുള്ളി അതിനൊരു വിലയിട്ട് ഇത് ഇന്നൊന്നും അല്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞേ നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്ത്, ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ ആ പയ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവെന്ന് പറയുന്നത് ആ കൂടെ ഡെസ്പായി കാണും. അതായത് ഇന്ന് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുതിയ വണ്ടിയായിട്ട് വരുന്നുണ്ട്, എൻ്റെ സ്വപ്ന വണ്ടിയാണെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വഴിയിൽ വെച്ച് അത് ബ്രേക്ക് ഡൗൺ ആയി, അത് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ടു സ്ട്രോക്ക് ഈ ഇന്ത്യയിൽ നശിക്കാനുള്ള ഏക റീസൺ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലവലാതി മെക്കാനിക്സിനൊന്നും ഒരു കോപ്പും അറിയത്തില്ല. അറിയാവുന്ന മെക്കാനിക്സ് ഉണ്ട്, പക്ഷെ വണ്ടി 2-സ്ട്രോക്കാണോ 4-സ്ട്രോക്കാണോ എന്നുള്ള ബേസിക് നോളജ് പോലും ഇല്ലാതെ പണിയുന്ന അണ്ണന്മാരാണ് ഈ പറയുന്ന മെക്കാനിക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു അടി കൊടുത്തില്ല എന്നേ ഉള്ളൂ ഞാൻ. അതുമാത്രം എനിക്ക് ചൊറിഞ്ഞു വന്നു. അതായത് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഏത് ബേസിസിലാണ് ഈ പറയുന്ന പോലെ ഒരു 7,000 രൂപ ആവും എന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്ത് പറഞ്ഞത്? എങ്ങനെയാണ്, നീ എന്താ മനസ്സിലാക്കിയത്? ഇതിൻ്റെ സൈലൻസർ എങ്ങനെ ബ്ലോക്കാവും ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്, സൈലൻസറിന് അത് മൊത്തം കരിയായ ബ്ലോക്കാവില്ലെന്ന്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്ത് കിടക്കുന്നത് ഫാക്ടറിയിൽ നിന്ന് വന്ന ചേമ്പറാണെന്ന് നിനക്കറിയോ? ഇതിനകത്ത് കരിയും കോപ്പൊന്നും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാൻ എനിക്ക് കൊടുക്കാവുന്ന രീതിയിൽ തെറി വിളിക്കാതെ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായപ്പോഴത്തേക്ക് വണ്ടിയുടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശാനും കൂടെ വന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് തുടങ്ങി. കാരണം അവനും മനസ്സിലായി, പിന്നെ മാത്രമല്ല ആ പയ്യനും മനസ്സിലാവണം, കാരണം ഇതേപോലെ അവൻ ചെന്ന് അടുത്ത ആളുടെ അടുത്ത് കുരുങ്ങാൻ പോകും. അപ്പോൾ അത് കഴിഞ്ഞ് അവനങ്ങ് വീട്ടിൽ എത്തി, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് അയക്കും, വലിയ സന്തോഷം, ആള് ഹാപ്പിയാണ് വണ്ടിയും കൊണ്ട്. പിന്നെ എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു, പണ്ടത്തെ ഒരു ബോസ്. അപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് ഒരു ഷോഗുൺ വേണം, എന്തായാലും വേണം. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഒലക്സ് തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കാരണം നമ്മൾ ഈ പറയുന്ന പോലെ നടുമ്പങ്കാട് ആ ഭാഗത്ത് എവിടെ വരണം കണ്ട് പോയി നോക്കി, 35 രൂപയ്ക്ക് 1 രൂപ പോലും കുറയ്ക്കില്ല. വണ്ടിക്ക് ബുക്കും പേപ്പറും എല്ലാം ടെസ്റ്റൊക്കെ മുടങ്ങി കിടക്കുകയാണ്, ആ കൂടെ കലിപ്പ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒലക്സിൽ നമ്മൾ കൊടുത്ത ഈ വണ്ടി വിൽക്കാനിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങേരെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഡീൽ ചെയ്യില്ല, കാരണം ഞാൻ ഈ വണ്ടി അവന് വിറ്റതാണ്. ഇപ്പോൾ തിരിച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഞാൻ ഏകദേശം കൊടുത്ത പൈസ തന്നെ അവൻ്റെ നിന്ന് തിരിച്ച് ഞാൻ കൊടുക്കേണ്ടി വരും. അവൻ ആക്ച്വലി വണ്ടി ഇട്ടിരുന്ന ഒരു 30 രൂപയ്ക്കാണ് വിൽക്കാനിട്ടിരുന്നത്. അപ്പം ഇങ്ങേരെന്ത് ചെയ്ത്, എൻ്റെ ബോസ് അവനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഒരു 25 രൂപയ്ക്ക് പറഞ്ഞു ഉറപ്പിച്ചു. അപ്പം ഞാൻ പോയി, നമ്മൾ ഈ പറയുന്ന പോലെ NH കൂടെ പോകുമ്പോൾ മാവേലിക്കര എത്തുന്നതിന് മുമ്പേ ഒരു ജംഗ്ഷനുണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി. അവിടെ ഒരു KTDC ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത്, അതായത് ക്രൂസിലാണ് പോയത്, ക്രൂസ് പാർക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബോസ് വന്ന് അങ്ങേര് ഡീൽ ചെയ്ത് പുള്ളിയായിട്ട് പോയി. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ടാങ്കിൻ്റെ സൈഡിലെ ഒരു ഭാഗം മൊത്തം കൂടെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഒരു രീതിയിൽ കുളമാക്കി വെച്ചിരിക്കുക. ക്രാഷ് കാർഡില്ല വണ്ടിക്ക്, സാരി കാർഡ് ഉണ്ടായിരുന്നു, അതുമില്ല. അപ്പോൾ ബേസിക്കലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ പയ്യൻ ഇതും കൊണ്ട് എവിടെയോ ചെന്ന് വീണ് വീണ് ഇടിച്ച് പ്രശ്നമായി. അങ്ങനെ വീട്ടുകാർ വണ്ടി അവനെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പോൾ അങ്ങനെ എന്തായാലും എൻ്റെ ബോസിന് ഭയങ്കര സന്തോഷമായി. കാര്യം പുള്ളിക്ക് ഒരു പുള്ളി ആഗ്രഹിച്ച ഒരു വണ്ടി, കോസ്മെറ്റിക്കലി കുറച്ച് പ്രശ്നമാണെങ്കിലും പുള്ളി ആഗ്രഹിച്ച രീതിയിൽ ഒരു വണ്ടി പുള്ളിക്ക് കിട്ടി. പുള്ളി ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞ് പുള്ളി ആ വണ്ടി അവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആ വണ്ടി ഇപ്പോഴും എന്തെങ്കിലും പണി വരികയാണെങ്കിൽ ഞാനാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം ഒരു ലോകം എന്ന് പറയുന്നത് എത്ര ചെറുതാണെന്ന് ആലോചിച്ച് നോക്കണം. ആ വണ്ടി ഞാൻ മേടിച്ചു, മേടിച്ചത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ നിന്ന്, അയാൾ വാങ്ങിച്ചത് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ നിന്ന്, അത് കഴിഞ്ഞിട്ട് ആ വണ്ടി പുറത്തോട്ട് നമ്മളുടെ സർക്കിളിൽ നിന്ന് പുറത്തോട്ട് പോയി, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ആ വണ്ടി. അതായത് ഇപ്പോൾ വീട്ടിലില്ല, പക്ഷെ അതിന് അടുത്ത റെസ്റ്റോറേഷന് വേണ്ടി എൻ്റെ ബോസ് പറഞ്ഞേക്കാണ്. അത് ഞാനും പിന്നെ പുള്ളിയുടെ വണ്ടി ഇപ്പോൾ കുഴപ്പമില്ല, പുള്ളി ഇടയ്ക്കിടയ്ക്ക് എടുക്കാനായിട്ട് വേറെ ഒരു RX ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ അതിനെ വലുതായിട്ട് പുഷ് ചെയ്യുന്നില്ല. പുള്ളിയുടെ ഞാൻ ഓടുന്ന അത്ര ഓടട്ടെ, എന്തെങ്കിലും എൻജിൻ പണി വരുമ്പോൾ ഒത്തു ചെയ്യാമെന്നുള്ള രീതിയിലാണ് അതിനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിത്തം. ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഓലക്സിലെ ഓരോ വണ്ടികളുടെ സമുറായി അല്ല മാക്സ് 100 ഷോഗണാക്കിയേക്കുന്ന, അത് 35 രൂപ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 50 രൂപയ്ക്ക് ഒരു ശോകൻ കിട്ടുന്നു എന്ന് പറഞ്ഞ് ചാടി വീഴരുത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 2nd വണ്ടി വാങ്ങിച്ചത് 24,000 രൂപയ്ക്കാണ്. 4 വർഷം ഫിറ്റ്നസ് ഉണ്ടായിരുന്നു അതിന്. അതായത് ഈ കാണുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടി, അതായത് ഈ KL4 വണ്ടി എന്ന് പറയുന്നത് ഞാൻ 24,000 രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിയാണ്. പിന്നെ ഒരുപാട് പണിഞ്ഞു, ഈ കണ്ടീഷനിലൊന്നും അല്ലായിരുന്നു. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വീഡിയോ, എവറിത്തിങ് റോങ് വിത്ത് മൈ ഷോഗൺ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഒരു വണ്ടി എന്ന് പറയുന്നത് ഒന്നീ വില വളരെ കറക്റ്റായിരിക്കണം, അപ്പം നിങ്ങൾക്ക് അതിനെ പണിഞ്ഞ് റെഡിയാക്കാം. സി ബൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം പോയിട്ടുണ്ടെങ്കിലും, ചാസി രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്യാം. പക്ഷേ അതിന് അതിൻ്റെതായ കാശും സമയവും വേണം. അപ്പം നിങ്ങളുടെ ഈ പറയുന്ന പോലെ കാശും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിലെ വണ്ടി വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 30 രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ച് ഒരു 10 രൂപ നിങ്ങൾക്ക് അതിനകത്ത് ചിലവാക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി വാങ്ങുക, എന്നിട്ട് ആ കണ്ടീഷനിലോട്ട് അതിനെ കൊണ്ടുപോവുക. അല്ലാതെ ഈ പറയുന്ന പോലെ 60-70 രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങണമെങ്കിൽ അത് അതിന് മാത്രം ഉള്ള ഒന്നേ നിങ്ങളുടെ കാശുണ്ടാവണം, അല്ലെ ആ വണ്ടിയുടെ കണ്ടീഷൻ അങ്ങനെ ആയിരിക്കണം. ഈ വണ്ടി ഞാൻ കൊടുത്തത് ചെന്നൈയിലുള്ള ഒരാൾക്കാണ്. ഇതിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് പുള്ളി വീണുപോയി. കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ 1 രൂപ പോലും മുടക്കാനായിട്ട് ഞാൻ മടിച്ചിട്ടില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ് ഞാൻ ഇതിനെ പണിഞ്ഞത്. ഞാൻ ഇത് എനിക്ക് വേണ്ടി തന്നെ വെക്കാൻ വേണ്ടിയാണ് പണിഞ്ഞത്. പക്ഷെ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ഒരുപാട് വണ്ടികളാവുമ്പം വണ്ടികൾ ഉപയോഗിക്കില്ല. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ RX 100 കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയുണ്ട്, അത് ഇനി ഉള്ളതിൽ ഞാനിടാം. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ RX Z കൊടുക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്കറിയാം, ഇന്നലത്തെ കഥയിൽ നിങ്ങൾ കേട്ട് കാണും. RD കൊടുക്കാനേ പറ്റത്തില്ല, കാരണം RD എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ആ 5-സ്പീഡാണ്. ആ 5-സ്പീഡിന് പേപ്പർ ഇഷ്യൂ ഉണ്ട്, മാത്രമല്ല അത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാഗ് ഉണ്ടായിരുന്ന കൊടുക്കാൻ പറ്റിയൊരു വണ്ടി ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ പണിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത പ്രോജക്റ്റ് എടുക്കാൻ നേരത്ത് നമുക്ക് ആ പൈസ ഉപയോഗിച്ച് അടുത്ത പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ അടുത്ത റീബിൽഡ് ചെയ്യാം. അപ്പോൾ വീട്ടിലും ആൾക്കാർക്ക് വലിയ കലിപ്പ് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഒക്കെ ഷോഗൺ വാങ്ങുമ്പം പണി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. കുറച്ചാൾ അതിനെ വയ്ക്കും, കുറച്ചാൾ ഉപയോഗിക്കും, അതിൻ്റെ ആ പൂതി തീരുമ്പം അടുത്ത ആൾ വരും അത് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വണ്ടിയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഷോഗണിൻ്റെ കഥ. അപ്പം കുറേ നീണ്ടുപോയി, ഏകദേശം അരമണിക്കൂർ അടുപ്പിച്ചായി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്ത് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ, ഞാൻ കുറച്ചുകൂടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് പോകാം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ നമുക്ക് നമ്മളുടെ രീതിയിൽ മാറ്റി ഒരു സ്ക്രിപ്റ്റിനോട്
ചേർന്ന് കൊണ്ടുപോയി കുറച്ചുകൂടെ ഷോർട്ട് ആക്കാം. അപ്പം നിങ്ങളത് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഓൾ. ബൈ.